നമ്മൾ ചെമ്പപ്പുകാട് ആവശ്യപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറിയ മുണ്ടത്തിന് മറുപടി നമ്മൾ വിശദീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് യാതൊരു മറുപടി പിന്നെ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ അടുത്തലൊക്കെ ശബാബിൽ, ഞാൻ അടുത്തലൊക്കെ മണ്ട ഒരു 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 മാസം കഴിഞ്ഞിട്ടേക്കോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും ഈ ചെറിയ മുണ്ടം കൊടുത്ത മറുപടി ഒരു എഡിറ്റിംഗ് ഇല്ലാതെ ഇന്ന് ശബാബിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പുനർവായന കൊടുത്താൽ മതി, അതിൻ്റെ ചിലവുമാണെങ്കിൽ നമ്മൾ കൊടുക്കാം. പാരമ്പര്യം പൊളിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന ഹദീസ് നമ്മൾ സ്വീകരിക്കുന്നു എന്നതാണ് നമ്മളെ സംബന്ധിച്ച് വലിയ ആരോപണം പറയാം. യഥാർത്ഥത്തിൽ 2005 എന്നാൽ പിളർപ്പ് കഴിഞ്ഞിട്ടുള്ള ശബാബാണ്. പിളർപ്പ് കഴിഞ്ഞിട്ടുള്ള ശബാബിൽ ഒരു ചോദ്യം, സിഹറും ഹദീസും, പ്രവാചകന് സിഹർ ബാധിച്ചതുള്ള ഹദീസ് ബുഖാരിയിൽ കാണാൻ കഴിഞ്ഞു, എന്നാൽ ഇത് തെറ്റാണെന്ന് വ്യാഖ്യാനിക്കുന്ന ചില പ്രസംഗങ്ങൾ കേൾക്കാനിടയിൽ, അങ്ങനെ ചില വലിയമതിനെയൊക്കെ തുടങ്ങിച്ചിട്ടുണ്ടാവും. അതേ കാരണം ഇതിൻ്റെ വസ്തുത എന്താണ്, വിശദീകരിക്കാമോ? സൂറ ഇഖ്ലാസ്, ഫലക്ക്, നാസ് എന്നിവയുടെ അവതരണത്തിന് സംഭവമായിക്കൊണ്ട് ബന്ധമുണ്ട്. വളരെ വിശദമായ മറുപടിയാണ്. അതായത് സിഹറിനെ സംബന്ധിച്ച ഹദീസിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആനിൽ പരാമർശമുണ്ട്. ബക്കറ പിന്നെ 66 ഇപ്രകാരം കാണുന്ന അവർ സിഹർ നിമിത്തം കയറുകളും വടികളും എല്ലാം ഓടുക എന്ന അദ്ദേഹത്തിന് മുസാനബി സംഭവം പറഞ്ഞു. പിന്നെ ബക്കർ 102 പറഞ്ഞു. എന്നിട്ട് പറയാണ്, ബുഖാരിയുടെ ഹദീസ് വ്യാഖ്യാനങ്ങളോ പരിഭാഷകളോ മുഖേന ചോദ്യകർത്താവിന് കൂടുതൽ പഠനവിധേയമാക്കാവുന്നതാണ്. സിഹർ നിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താൽക്കാലികമായി യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുകൾ ഉണ്ടായി എന്നാണ് ഹദീസിലുള്ളത്. പ്രവാചകന് സിഹർ ബാധിച്ചൊരു വ്യക്തിയായിരുന്നു എന്നും അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് വഹി അഥവാ ദിവ്യബോധം നൽകുന്നതായി അവകാശപ്പെട്ടെന്ന് വിമർശകന്മാർ ആരോപിച്ചിരുന്ന കാര്യം വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആയത്ത് കൊടുക്കണം. ബുഖാരിയിലെ ഹദീസ് ശരിയാണെങ്കിൽ വിമർശകരുടെ ആരോപണം ന്യായമാണെന്ന് വരുമെന്നാണ് ആ ഹദീസിൻ്റെ പ്രാമാണികതയിൽ സംശയം പ്രകടിപ്പിക്കുന്ന ചിലർ പറയുന്നത്. മുസ്ലിം സംശയമില്ല, ചിലർ പറയുന്നത്. എന്നാൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സിഹർ ബാധിതനാണെന്ന് ഫിർഔൻ ആരോപിച്ച കാര്യം എടുത്തു പറഞ്ഞ ഖുർആനിൽ തന്നെ മൂസാ നബിക്ക് ജാലവിദ്യക്കാരുടെ സിഹർ നിമിത്തം മിഥ്യാദർശനം ഉണ്ടായ കാര്യവും സുവ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു പ്രവാചകൻ പ്രബോധനം ചെയ്യുന്ന മുഴുവൻ ആശയദർശങ്ങളുടെയും ആശയങ്ങളും ആരുടെയോ സിഹർ പഠിച്ചതിൻ്റെ ഫലമായി ഉണ്ടായ മനോവൈകല്യത്തിൻ്റെ ഫലമാണെന്ന് പറയുന്നതും, പ്രവാചകന് ജീവിതത്തിൽ എപ്പോഴോ ഒരിക്കൽ സിഹർ ബാധ നിമിത്തം മിഥ്യാദർശനമോ അയാഥാർത്ഥ്യമായ തോന്നലുണ്ടായി എന്നും പറയുന്നത് തമ്മിൽ വൈരുദ്ധ്യമുണ്ട്, അന്തരമുണ്ട്. സൂക്ഷ്മചാനം അള്ളാഹുനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്തരായ റിപ്പോർട്ടുമാരുടെ പരമ്പരയിൽ ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ തെറ്റ് സംഭവിക്കാൻ വളരെ വിദൂരമായ സാധ്യത മാത്രമേ ഉള്ളൂ. സിഹർ സംബന്ധിച്ച ഹദീസിൻ്റെ നിവേദന പരമ്പരയിൽ ആക്ഷേപിക്കപ്പെട്ട വ്യക്തികൾ ആരെങ്കിലും ഉള്ളതായി ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. ഇന്നിപ്പം ഹിഷാമുണ്ട്, ഉറുവുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ഹദീസ് വിശ്വസ്തൻ മുഖേനയാണ് ഉദ്ധരിക്കപ്പെട്ടതെങ്കിൽ അതിൻ്റെ ഉള്ളടക്കം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടാത്തതിൻ്റെ പേരിൽ അതിനെ തള്ളിക്കളയുന്നത്, തള്ളിപ്പറയുന്നത് നമുക്ക് ദോഷകരമാവാൻ സാധ്യതയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ പറഞ്ഞതോ ചെയ്തതോ അവിടുത്തെ ജീവിതത്തിൽ അനുഭവിച്ചതോ ആയ ഒരു കാര്യത്തിൽ നാം തള്ളിപ്പറയാൻ ഇടയാകുന്നത് ഗൗരവമുള്ള വിഷയമാണല്ലോ. ഇത് 2005 ശബാബാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെയും പാരമ്പര്യമില്ല, മർക്കസുദാവിന്റെയും പാരമ്പര്യം പാരമ്പര്യത്തിനെ. ഇനി അന്ന് ഇത് പറഞ്ഞ അന്ന് ഇതിപ്പോ 2005 ശബാബാണ്. ഇനി 2004 അതിന് മുമ്പുള്ള ശബാബിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ ഒരു കപടൻ മാരണം ചെയ്തതിനാൽ തിരുമേനിക്ക് യാഥാർത്ഥ്യ വിരുദ്ധമായ ചില തോന്നലുണ്ടായി എന്ന് സഹീൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേദന അനുഭവപ്പെട്ടു എന്ന് ആ റിപ്പോർട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട്, എന്നാൽ സിഹർ നിമിത്തം ഗുരുതരമായ രോഗമോ മരണമോ സംഭവിക്കുന്ന പ്രാമാണിക തെളിവുകളൊന്നും മുസ്ലിം കണ്ടിട്ടില്ല. മനുഷ്യന് പിന്നെ പറഞ്ഞു 202 അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂലാക്ക് സിഹർ ബാധിച്ച ഹദീസ് ഈ 2 ശബാബിലും എന്ത് ചെയ്യാണ്, 2004, 2005 അംഗീകരിക്കണം. എന്നാൽ പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ സിഹർ വിഫലം എന്ന വാദം ഹദീസിന് ശബ 2014 എത്തിയപ്പോൾ, ഏകദേശം 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അലി മദനി മുറയൂർ എഴുതിയ ലേഖനത്തിൽ കാണാം, പ്രവാചകന് മരണം ബാധിച്ചു എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ വിശുദ്ധ ഖുർആനും സ്വഹീഹായ ഹദീസിനും വിരുദ്ധമാണ്. ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശമാണ്. അന്ന് പിറന്നിട്ടാണ് എഴുതിയതെങ്കിലും ഈ ആദർശത്തിൽ നമ്മൾ ഇപ്പോഴും നോക്കും. അതുകൊണ്ട് നമ്മൾ ശബാബുകൾ, ഇത് 2 ശബാബാണ്, പിറന്നതിന് ശേഷമുള്ള ശബാബാണ്. നമ്മൾ ശബാബുകാരുടെ ആവശ്യപ്പെടുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ചെറിയ മുണ്ടത്തിന് മറുപടി നമ്മൾ വിശദീകരിക്കാൻ തയ്യാറാണ്. നമുക്ക് യാതൊരു മറുപടി പിന്നെ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ അടുത്തലൊക്കെ ശബാബിൽ, ഞങ്ങളുടെ അടുത്തലൊക്കെ മണ്ട ഒരു 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 മാസം കഴിഞ്ഞിട്ടേക്കോട്ടെ, ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും ഈ ചെറിയ മുണ്ടം കൊടുത്ത മറുപടി ഒരു എഡിറ്റിംഗും ഇല്ലാതെ ഇന്ന് ശബാബിൽ കൊടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പുനർവായന എന്നൊക്കെ പറഞ്ഞു പുനർവായന കൊടുത്താൽ മതി, അതിൻ്റെ ചിലവുമാണെങ്കിൽ നമ്മൾ കൊടുക്കാം. അപ്പോൾ പാരമ്പര്യം പൊളിയും. നിങ്ങൾ സാധാരണക്കാർ ശരിക്കും ചിന്തിക്കണം. ഇവിടെ ഈ വിഷയത്തിൽ നമ്മളെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനെ കൂടോത്രവാദികളെന്ന് പറയാൻ ഇവർ പ്രധാനമായും പറയുന്നത് റസൂലുള്ളാഹി സിഹർ ബാധിച്ച് അംഗീകരിക്കുന്നു എന്നാണ്.
എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ മുജാഹിദികളെ സത്യനിഷേധികൾ എന്ന് ആക്ഷേപിക്കുന്നവർക്ക് മുജാഹിദ് എന്ന് പേരുച്ചരിക്കാൻ പോലും അർഹതയില്ല. നമ്മൾ ഹദീസ് നിഷേധം പാടില്ല എന്ന് പറഞ്ഞപ്പം അവർക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരുച്ചരിക്കാൻ പോലും പാടില്ല. പ്രവാചകന് മരണം ബാധിച്ച അദ്ദേഹത്തിന് ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് ഈ ഇവർ പ്രചരിപ്പിക്കുന്ന റിപ്പോർട്ടുകളിലുള്ളത്. അതിൽ പറഞ്ഞ എന്താ ചില തോന്നലുണ്ടായിരുന്ന, ഇതിൽ പറഞ്ഞ ബുദ്ധിക്ക് പിന്നെ തകരാറ് സംഭവിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് ഒറ്റ വഴി മതി, പഴയ ശബാബും അൽമനാറും ചെയ്യുക, വായിച്ചു വായിച്ചു നോക്കിയാൽ മതി, ഇത്രയുള്ളൂ.